സെലക്ഷൻ ക്രൈറ്റീരിയ ഫോർ സെക്യൂരിറ്റി പ്രിന്റിംഗ് ഡിവൈസസ്. നമ്മളൊരു ഡോക്യുമെൻ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഏതൊക്കെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യണം, ഏതൊക്കെ പ്രിന്റിംഗ് പ്രോസസ്സ് ചൂസ് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ആദ്യത്തേത്, ഇസ് ദ പ്രോഡക്റ്റ് അറ്റ് എ ഹൈ, മീഡിയം ഓർ ലോ ലെവൽ ഓഫ് റിസ്ക് ഫോർ കൗണ്ടർ ഫീറ്റിംഗ് ഓർ ഫോർജറി. നമ്മൾ മെൻഷൻ ചെയ്യുന്ന ഡോക്യുമെൻ്റ് ഏത് സ്റ്റേജിലാണ്, അത് കൗണ്ടർ ഫീറ്റിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഫേക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ ഹൈ ആണോ മീഡിയമാണോ ലോ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഉദാഹരണത്തിന് കറൻസി. കറൻസീൻ്റെ വാല്യൂ വളരെ കൂടുതലാണ്, അത് ഒരുപാട് ജനങ്ങളുടെ കയ്യിൽ എത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് കൗണ്ടർ ഫീറ്റിംഗ്, അതിൻ്റെ ഫേക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് അതിൽ കൂടുതലായിട്ടുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സ് വേണം, വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം. മാത്രമല്ല സെക്യൂരിറ്റി ഫീച്ചേഴ്സിൻ്റെ കോംപ്ലക്സിറ്റിയും കൂടുതലായിരിക്കണം. മാക്സിമം ഒരു ഫേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് കൊടുക്കുക. രണ്ടാമത്തെ മീഡിയം ഓർ ലോൾ. ഉദാഹരണത്തിന് നിങ്ങൾ ചെക്ക് ബുക്ക് അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് സാധാരണ ഒരു വ്യക്തി അയാളുടെ കയ്യിൽ തന്നെ കീപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളതിന് അതിനനുസരിച്ചുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സ് കൊടുക്കുക. പിന്നെ ഇപ്പോൾ പൂരത്തിലെ ഒരു പൂരത്തിനടിക്കുന്ന നോട്ടീസ് ആണെങ്കിൽ അതിന് വാല്യൂ ഉണ്ടോ? ഇല്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സ് മതി. ജസ്റ്റ് ഒരു നമ്പറിങ്ങോ അങ്ങനെ എന്തെങ്കിലും റിസീപ്റ്റ്, സാധാരണ പൂരത്തിനടിക്കുന്ന റിസീപ്റ്റിനൊക്കെ ആണെങ്കിൽ നമ്പർ മാത്രം മതിയാകും, കാരണം അതിൻ്റെ വാല്യൂ അത്രയേ ഉള്ളൂ. അപ്പോൾ ഡോക്യുമെൻസിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് അതിൽ കൊടുക്കുന്ന സെക്യൂരിറ്റി ഫീച്ചേഴ്സിൻ്റെ നേച്ചർ മാറിക്കൊണ്ടേയിരിക്കും. രണ്ടാമത്തേത്, ഇഫ് ദ പ്രൊഡക്റ്റ് ഇൻ ക്വസ്റ്റ്യൻ ഈസ് സക്സസ്ഫുള്ളി കൗണ്ടർ ഫീറ്റഡ് ഓർ ഓൾട്ടേഡ്. നമ്മൾ പറയുന്ന ഡോക്യുമെൻറ്റ്സ് മുൻപ് എപ്പോഴെങ്കിലും വളരെ വിജയകരമായിട്ട് ആരെങ്കിലും ഫേക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അതിൻ്റെ ഹിസ്റ്ററി ചെക്ക് ചെയ്യുക. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അന്നുണ്ടായിരുന്ന സെക്യൂരിറ്റി ഫീച്ചേഴ്സിൻ്റെ അപാകത മൂലമാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നുകിൽ മുൻപുണ്ടായിരുന്ന സെക്യൂരിറ്റി ഫീച്ചേഴ്സിൻ്റെ കോംപ്ലക്സിറ്റി കുറച്ചും കൂടെ വർദ്ധിപ്പിക്കുക, ഇല്ലെങ്കിൽ പുതിയ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആഡ് ചെയ്യുക. അങ്ങനെ മാക്സിമം കോപ്പി ഫേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. മൂന്നാമത്തേത്, വാട്ട് ഫിനാൻഷ്യൽ അപ്പോൺ ഹ്യൂമൻ വെൽഫെയർ ലയബിലിറ്റീസ് മേ ഒക്കർ ആൻഡ് ടു വാട്ട് ഡിഗ്രി. ഇങ്ങനെ ഫേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൂലം എന്ത് സാമ്പത്തിക ബാധ്യത ആണ് അത് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നത്? മാത്രമല്ല സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എങ്ങനെയാണ്? നമുക്കറിയാം, ഉദാഹരണത്തിന് നമ്മുടെ സർട്ടിഫിക്കറ്റ് ആരെങ്കിലും കോപ്പി അടിച്ച് അതിൻ്റെ ഫേക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിക്കും ജോലി കിട്ടേണ്ട ഒരാൾക്ക് ജോലി കിട്ടിയെന്ന് വരില്ല. മാത്രമല്ല കറൻസി ഒരുപാട് രീതിയിൽ ഫേക്ക് കറൻസി സ്പ്രെഡായി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത തന്നെ തളരും. മാത്രമല്ല അതിൻ്റെ വാല്യൂ നഷ്ടപ്പെടും. ഇതൊക്കെയാണ് അതിൻ്റെ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്. അടുത്ത്, വെയർ വിൽ ദ വെരിഫിക്കേഷൻ ടേക്ക് പ്ലേസ്? ഒരു ഡോക്യുമെൻറ്റിൻ്റെ വെരിഫിക്കേഷൻ എവിടെ വെച്ചാണ് നടക്കുന്നത്? ഉദാഹരണത്തിന് നമുക്ക് എപ്പോഴും എടുക്കാൻ പറ്റുന്ന കറൻസി തന്നെയാണ് കറൻസി. ശരിക്കും കറൻസിയുടെ വെരിഫിക്കേഷൻ നടക്കുന്ന എവിടെ വെച്ചാണ്? നമ്മൾ ചിലപ്പോൾ ബാങ്കിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ വെച്ചിട്ടായിരിക്കും ഏതെങ്കിലും ഒരു മെഷീൻ യൂസ് ചെയ്തിട്ട് ശരിക്കും അത് വെരിഫിക്കേഷൻ നടക്കുന്നത്. അല്ലാതെ സാധാരണ രീതിയിൽ നമ്മൾ ജനങ്ങൾക്കിടയിൽ ഒരു കടയിൽ ചെന്ന് നമ്മൾ ഒരു കറൻസി കൊടുക്കുമ്പോഴൊന്നും ശരിക്കും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന തരത്തിലും കൂടെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആഡ് ചെയ്യണം. ഇനിയിപ്പോൾ രണ്ടാമത് സർട്ടിഫിക്കറ്റ്. സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ശരിക്കും അതിൻ്റെ വെരിഫിക്കേഷൻ നടക്കുന്നത് ഏജൻസി വഴിയാണ്. അപ്പോൾ ഏജൻസി വഴിയൊക്കെ ഈ വെരിഫിക്കേഷൻ നടക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഡിഗ്രി തലത്തിലുള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നമ്മൾ പഠിച്ചതിനൊരു ഹിസ്റ്ററി കാണും, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി എല്ലാം കിട്ടും. അപ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ ഹിസ്റ്ററി നമുക്ക് കിട്ടാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഒരു കറൻസിയുടെ ഹിസ്റ്ററി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ അത് വെരിഫിക്കേഷൻ എവിടെ വെച്ചാണ് നടക്കുന്നത്, ആരാണ് ചെയ്യുന്നത്, അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സെക്യൂരിറ്റി ഫീച്ചർ സെലക്ട് ചെയ്യുമ്പോൾ. അടുത്ത്, വാട്ട് ഇസ് ദ വോളിയം ഓഫ് ഡോക്യുമെൻറ്റ്സ് ടു ബി വെരിഫൈഡ് ആൻഡ് ഹൗ മെനി വെരിഫിക്കേഷൻസ് ആർ നെസസറി ഫോർ യൂണിറ്റ് വോളിയം. അതായത് എത്ര ഡോക്യുമെൻ്റ്സ് ഉണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ വെരിഫിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? നമുക്കറിയാം കറൻസി എന്നൊക്കെ പറഞ്ഞാൽ കോടിക്കണക്കിന് എമൗണ്ടിലാണ്, നമ്പേഴ്സിലാണ് ഇത് ഇറങ്ങുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് മാനുവലായിട്ട് അത് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷീൻ റീഡബിൾ ആയിട്ടുള്ള മെഷീൻ റീഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെക്യൂരിറ്റി ഫീച്ചേഴ്സും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്പർ കൗണ്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും, ചെക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അടുത്ത്, ഹൗ മെനി സെക്യൂരിറ്റി ഡിവൈസസ് ആർ നീഡ് ടു ബി ഇൻകോർപ്പറേറ്റഡ് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ ഡോക്യുമെൻറ്റ്. ഈ പ്രൊഡക്റ്റ് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ എത്ര സെക്യൂരിറ്റി ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. ഇത് നമ്മൾ ആ ഡോക്യുമെൻറ്റിൻ്റെ വാല്യൂ അനുസരിച്ചും ആ ഡോക്യുമെൻറ്റ് എവിടെയൊക്കെ അതിൻ്റെ യൂസ് അനുസരിച്ചും ഇത് മാറിക്കൊണ്ടേയിരിക്കും.
കാരണം കറൻസിയുടെയും സർട്ടിഫിക്കറ്റിൻ്റെയും ചെക്ക് ബുക്കിൻ്റെയും യൂസ് വ്യത്യാസമാണ്. അപ്പോൾ ഡോക്യുമെൻറ്റിൻ്റെ യൂസിനനുസരിച്ചും അതിൻ്റെ വാല്യൂ അനുസരിച്ചും നമ്മളതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ട സെക്യൂരിറ്റി ഫീച്ചേഴ്സ് മാറിക്കൊണ്ടേയിരിക്കും. അടുത്ത, ഹൗ മെനി പ്രിൻറ്റിംഗ് പ്രോസസ്സസ് ആർ നീഡഡ് ടു പ്രൊട്ടക്ട് ദ ഡോക്യുമെൻ്റ്. സാധാരണ രീതിയിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് പ്രോസസ്സ് ഒരു ഡോക്യുമെൻറ്റിൽ തന്നെ നമ്മൾ ഉപയോഗിക്കും. ഉദാഹരണത്തിന് കറൻസി എടുക്കുകയാണെങ്കിൽ, ഞാൻ കറൻസി പറയുന്നത് നിങ്ങൾക്ക് കറൻസി നമ്മൾ കൂടുതലും അവൈലബിൾ ആണ്, നമ്മൾ ഫെമിലിയറാണ്, അതുകൊണ്ടാണ് ഞാൻ കറൻസി കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ കറൻസിയിലാണെങ്കിൽ ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് ഉണ്ട്, ഗ്രേവിയർ ഉണ്ട്, ലെറ്റർ പ്രസ് ഉണ്ട്, ഡിജിറ്റൽ പ്രിൻറ്റിംഗ് ഉണ്ട്, വാട്ടർലെസ് ഓഫ്സെറ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഒന്നിൽ കൂടുതൽ പ്രിൻറ്റിംഗ് പ്രോസസ്സിൻ്റെ ഒരു ഇൻകോർപ്പറേഷൻ നടന്നിട്ടാണ് ഒരു സെക്യൂരിറ്റി ഡോക്യുമെൻറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒന്നിൽ കൂടുതൽ പ്രിൻറ്റിംഗ് പ്രോസസ്സ് യൂസ് ചെയ്യുമ്പോൾ അത് ഡ്യൂപ്ലിക്കേഷൻ, അതിൻ്റെ ഫേക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. അടുത്തത്, ആ ഡോക്യുമെൻ്റ് സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അത് പിന്നീട് അത് ഡിസ്ട്രിബ്യൂട്ട് വിതരണം ചെയ്യുമ്പോൾ എന്തൊക്കെ റിസ്ക് ആണ് ഉള്ളത്, അതൊക്കെ എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്, അത് നമുക്ക് ഉദാഹരണത്തിന് കറൻസി തന്നെ എടുക്കാം. സാധാരണ രീതിയിൽ കറൻസി നമ്മൾ ബാങ്കിൽ നിന്നും സമൂഹത്തിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ നമ്പേഴ്സ് എല്ലാ നമ്മളെല്ലാവരും കറക്റ്റായിട്ട് ബാങ്കുകാർ നോട്ട് ചെയ്ത് മോണിറ്റർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ നമ്മുടെ നമുക്ക് വരുന്ന സർട്ടിഫിക്കറ്റ് ആകുമ്പോൾ നമ്മുടെ രജിസ്റ്റർ ചെയ്യുന്ന നമ്പർ, നമ്മുടെ മാർക്ക് എല്ലാം നമ്മൾ ഫിസിക്കലായിട്ട് റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് ഇഷ്യൂ ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ ട്രാക്കർ യൂസ് ചെയ്യാറുണ്ട്. വളരെ ബൾക്ക് എമൗണ്ടിൽ കറൻസി മൂവ് ചെയ്യുമ്പോൾ ട്രാക്കർ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത, സെലക്ഷൻ ഓഫ് മെറ്റീരിയൽ ഓഫ് ഇങ്ക് ആൻഡ് സബ്സ്ട്രേറ്റ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇങ്കും സബ്സ്ട്രേറ്റിൻ്റെയും പ്രത്യേകത എന്തൊക്കെയാണ്, ആ സെക്യൂരിറ്റി, ആ ഇങ്കും പേപ്പറും ഒക്കെ ഈ പ്രോഡക്റ്റിൻ്റെ സെക്യൂരിറ്റി കൂട്ടാനായിട്ട് എന്തെങ്കിലും വിധത്തിൽ സഹായിക്കുന്നുണ്ടോ. നമുക്കറിയാം നമ്മൾക്ക് ഒരുപാട് ടൈപ്പ് സെക്യൂരിറ്റി ഇങ്ക് പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ സെക്യൂരിറ്റി ഇങ്ക് ഉപയോഗിക്കുന്നത് അതിൻ്റെ വെരിഫിക്കേഷൻ പ്രോസസ്സിനെ സഹായിക്കുകയും വേണം. ഉദാഹരണത്തിന്, നമ്മുടെ ചെക്ക് ബുക്കിൽ MICR ഇങ്ക് ഉണ്ട്, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ, അതൊക്കെ മെഷീൻ റീഡബിൾ ആണ്. ബാർകോഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതായത് IR ബാർകോഡ്, അത് വളരെ IR എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഹ്യൂമൻലി വിസിബിൾ അല്ല, പക്ഷേ മെഷീൻ റീഡബിൾ ആയിരിക്കും. IR വിസിബിളുണ്ട്, ഇൻവിസിബിളും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ പല ടൈപ്സ് ഇങ്ക് ഉണ്ട്. അപ്പോൾ ആ ഇങ്കിൻ്റെ സെക്യൂരിറ്റി ഫീച്ചറും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്യാൻ. അടുത്തത്, ഇഫ് ഫെയിലിയർ ഡസ് ഒക്കർ, വാട്ട് പ്ലാൻസ് ആർ ഇൻ പ്ലേസ് ഫോർ ട്രാക്കിംഗ് ആൻഡ് ഓതൻറ്റിക്കേറ്റിംഗ് ഇൻവെസ്റ്റിഗേറ്റിംഗ് എൻഫോഴ്സിംഗ് സബ്സീക്വൻ്റ്ലി പ്രോസിക്യൂട്ടിംഗ് ദ ഓഫൻഡർ. അതായത് നമ്മൾ ഇത്രയും സെക്യൂരിറ്റി ഫീച്ചർ കൊടുത്തു, ഒരുപാട് രീതിയിൽ സെക്യൂരിറ്റി ഫീച്ചർ കൊടുത്തു, പലവിധ സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് പ്രോസസ്സസ് യൂസ് ചെയ്തു, എല്ലാം ചെയ്തു, പക്ഷേ എന്നിരുന്നാലും ഇത് ഫേക്ക് പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുമോ, നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുമോ, അത് ചെയ്ത ആളെ നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കാൻ പറ്റുമോ, അയാൾക്ക് പണിഷ്മെൻറ്റ് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ, ഇതൊക്കെയാണ് അടുത്ത 10-ാമത്തെ പോയിൻ്റ്. ഇതൊക്കെ ഏതെങ്കിലും ഒരു വിധത്തിൽ ഏജൻസി വഴി, ഇല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് ഇതിൻ്റെ ഓതൻറ്റിക്കേഷൻ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും.